വാട്ട് റിയലി മാറ്റേഴ്സ്, ശരിക്കും എന്താണ് മാറ്റർ ചെയ്യുന്നത്? നമ്മുടെ ലൈഫിൽ എല്ലാവരും സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നതും പിള്ളേരെ തന്നെ സ്കൂളിൽ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് പഠിക്കാൻ പോകുന്നതും ലൈഫിൽ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഓട്ടത്തിലാണ് എല്ലാവരും. അപ്പം ശരിക്കും എന്താണ് നമ്മുടെ ലൈഫിൽ മാറ്റർ ചെയ്യുന്നത്? നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാറുണ്ട് നമ്മൾ ഈ ഓട്ടത്തിനിടയിൽ. അങ്ങനെ മാറ്റർ ചെയ്യുന്ന 5 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സ്റ്റാർട്ടിംഗ് വിത്ത് നമ്പർ 1, ഹെൽത്ത്. ഇതിനു മുമ്പുള്ള പല വീഡിയോസിനും ഹെൽത്തിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ലൈഫിൻ്റെ ഏത് ആസ്പെക്ട് എടുത്താൽ പോലും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹെൽത്ത് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് എപ്പോഴും പ്രൈമറി ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അത് രണ്ട് രീതിയിൽ നമുക്ക് ഹെൽത്തിനെ തരംതിരിക്കാം. നമ്പർ 1 ഇസ് ലൈക്ക് എ ഫിസിക്കൽ ഹെൽത്ത്, നമ്പർ 2 ഇസ് ലൈക്ക് എ മെൻ്റൽ ഹെൽത്ത്. ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതെന്നൊക്കെ അറിയാം. എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ജങ്ക് ഫുഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഷുഗർ അവോയ്ഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രൈസ് വറുത്തത് പൊരിച്ചത് കുറേ കാര്യങ്ങളൊക്കെ കുറയ്ക്കുക, ഒരുപാട് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്പർ 2 ആയിട്ട് ഞാൻ പറയുന്നത് മെൻ്റൽ ഹെൽത്താണ്. മെൻ്റൽ ഹെൽത്ത് നമ്മുടെ നാട്ടിൽ മെജോറിറ്റി ആളുകളും അവഗണിക്കുന്ന ഒരു ഫാക്ടറാണ്. ഞാൻ മെൻ്റലി ഭയങ്കര സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും, പക്ഷേ ഭയങ്കര സ്ട്രെസ്ഫുള്ളും ഭയങ്കര ഡിപ്രഷനിലായിരിക്കും എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. സൈക്കോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണുന്നത് നാട്ടിലെന്തോ വലിയ കുറ്റകരമായ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഭ്രാന്തൻ എന്നുള്ള രീതിയിൽ വരെ നിങ്ങളെ മുദ്രകുത്തപ്പെടാം. പക്ഷേ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു നോർത്ത് അമേരിക്കൻ കൾച്ചറിലാണ് ഇവിടെ ഡിപ്രഷൻ എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള അസുഖമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്തിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ബാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സൈക്കോതെറാപ്പിസ്റ്റിനെ ഒരു സൈക്കോളജിസ്റ്റിനെ ഉടനെ കാണുക. അവർ പ്രൊഫഷണൽസ് ആണ്. അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള അഡ്വൈസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാനിത് ചെയ്തിട്ടുണ്ടോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ വണ്ടർ ചെയ്യുന്നത്. ഞാൻ ചെയ്ത കാര്യമാണ്, ഞാൻ നാട്ടിൽ വന്ന സമയത്ത് സൈക്കോതെറാപ്പിസ്റ്റുമായിട്ട് ഞാനൊരു സെഷന് പോയായിരുന്നു. 1 അവർ സംസാരിച്ചു, ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങളെപ്പറ്റി, ലൈഫ് ആസ്പെക്റ്റിനെ പറ്റിയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പം അതിനകത്ത് പുള്ളിക്കാരി പറഞ്ഞൊരു പോയിന്റ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. പുള്ളിക്കാർ പറഞ്ഞത് മെജോറിറ്റി ടൈം അവരുടെ കാറ്ററി തന്നെ ആയപ്പോലും വളരെ ഡിപ്രസ്സിംഗ് ആയിട്ടുള്ള സ്റ്റോറീസാണ് അവരെപ്പോഴും കേൾക്കാറുള്ളൂ. ഇപ്പം 100 പേര് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരാളൊക്കെ മാത്രമാണ് ഒരു നല്ല കഥ പറയുന്ന ആളുണ്ടാവുള്ളൂ. ലക്കിലി പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിയുടെ 5 അല്ലെങ്കിൽ 6 വർഷത്തെ കരിയറിൽ രണ്ടാമതായിട്ട് ഹാപ്പിയസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ആളെന്ന് പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തൊരു കാര്യം കൂടിയാണ്. ഇതിനകത്ത് മറച്ചു വയ്ക്കാതെ ഒരു കാര്യമോട് നമുക്ക് ചിന്തിക്കാൻ പറ്റും, ബാക്കി വരുന്ന സ്റ്റോറീസ് ഈ സാഡ് സ്റ്റോറീസാണ് മെജോറിറ്റി ടൈം. നമ്മൾ എന്തെങ്കിലും വളരെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മളെപ്പോഴും പോകാറുള്ളൂ. പക്ഷേ അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്തായ പോലും ഒരു ഫിസിക്കൽ ചെക്കപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഒരു മെൻ്റൽ ചെക്കപ്പും നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. നമ്പർ 2, പേർപ്പസ്. ഒരു ലക്ഷ്യബോധമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഞാനും അങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. ഇപ്പോഴും ഞാൻ കറക്റ്റായിട്ടുള്ള പെർപ്പസ് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, പക്ഷേ ഐ എം ലൈക്ക് കുറേ അധികം സ്റ്റെപ്സ് ഹെഡ് ആണെന്ന് എനിക്ക് ഈസിയായിട്ട് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ എസെൻഷ്യലായിട്ട് മാറ്റർ ചെയ്യേണ്ട അടുത്തൊരു ഫാക്ടർ പേർപ്പസ് ആണ്. നിങ്ങൾ പേർപ്പസ് ഡ്രിവൺ ആണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല. മെജോറിറ്റി നമ്മുടെ ഇടയിൽ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ മറ്റുള്ള ആളുകൾ എന്താണെന്ന് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ പേർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ മിമിക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഫെയിലിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കത് ശരിക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മടുത്തിട്ട് ഇട്ടിട്ട് വെറുത്തിട്ട് പോകാറാണ് പതിവ്. നിങ്ങളുടെ ഇന്നർ സെൽഫിനെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സൈക്കോളജിയൊക്കെ ഒരുപാട് ക്യാരക്ടർ ബിഹേവിയർ ടെസ്റ്റൊക്കെ ഉണ്ട്. ഒരുപാട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളുണ്ട്. ഞാൻ ഇതിനു മുമ്പും വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. ഹൗ ടു ഫൈൻഡ് യുവർ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ട് 16personalities.com, Troity.com ഇങ്ങനെ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സ്കിൽ സെറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്കിൽസെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേർപ്പസിനെ ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറുന്നതായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് പേർപ്പസ് സ്റ്റാർട്ട്സ് വിത്ത് ഇൻ യു ആണ്. ശരിക്കും നമ്മളാണ് മാറേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ വേണ്ടിയിട്ട് ഓടാതെ നമുക്ക് വേണ്ടിയിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. നമ്പർ 3, ഫാമിലി ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഇതിനകത്ത് ഇത്രത്തോളം ഡിസ്കസ് ചെയ്യാൻ എന്താണെന്നുള്ളതായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളെപ്പോഴും ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന രണ്ട് ഫാക്ടേഴ്സാണത്. 1 ഫാമിലി, 2 ഫ്രണ്ട്സ്. ഞാൻ നമ്മുടെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഓരോ നമ്മുടെ ലൈഫിലെ ഫാമിലി അല്ലെങ്കിൽ ചിൽഡ്രൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഗ്രാഫിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും പോയി ചെക്ക് ചെയ്യുക. നമ്മൾ ഓരോരോ ആളുകളുമായിട്ട് നമ്മൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മൊത്തം ഏജിൽ
എന്നിന് സാഹിൽ ബ്ലൂം എന്നൊരു ഫേമസ് റൈറ്റർ ഓണ്ടർപ്രണർ ചെയ്ത ഒരു ഗ്രാഫിനെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് ഫ്രണ്ട്സ് ഫാമിലി എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് വിത്ത് ഫാമിലി. ഫാമിലി ആയിട്ടുള്ള ടൈം വളരെ പ്രൈസ്ലെസ് ആണ്. ഇപ്പം യങ്സ്റ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ പേരൻസുമായിട്ടുള്ള ടൈം വളരെ വിലപ്പെട്ടതാണ്. വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് നമുക്ക് നമ്മുടെ പേരൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ ആ ടൈം ശരിക്കും ചെറിയ ചെയ്യുക, അടിച്ചു വിളിക്കുക. അതുപോലെ തന്നെ പേരൻസായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ പറയാനുള്ളത് കുട്ടികളുമായിട്ടുള്ള ടൈം നമുക്ക് വളരെ കുറവാണ്. നമ്മളെപ്പോഴും പേരൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട് കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ വളർന്നു പോയെന്ന്. ശരിയാണ്, സമയം എന്നുള്ളൊരു സാധനം 10-20 വർഷം കൊണ്ട് കുട്ടികളെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും. അപ്പം അവരുമായിട്ടുള്ള മാജിക്കൽ മൊമെൻറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ കുട്ടിയായിട്ട് ഒക്കെ നിൽക്കുന്ന മൊമെൻറ്റ്സിൽ അവർ തരുന്ന ഒരു ക്യൂട്ട്നെസ്, അവരുടെ ഒരു ചെറിയ ചെറിയ വികൃതികളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക, അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി ഫ്രണ്ട്സിൻ്റെ കാറ്റഗറിയിൽ പറയാനുള്ളതാണെങ്കിൽ ഡ്രാമ, നെഗറ്റീവ്, ഗോസിപ്പ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫ്രണ്ട്സ് സർക്കിളാണ് നിങ്ങളുടെ കൂടെയുള്ളതെങ്കിൽ പ്ലീസ് ചേഞ്ച് ഇറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടവും വരാൻ പോകുന്നില്ല. പ്രായമാകുമ്പോൾ റിഗ്രറ്റ്സ് മാത്രമാണ് അത് കൊണ്ടുത്തരത്തുള്ളൂ. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിള് നല്ല ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യാൻ, പോസിറ്റീവായിട്ടുള്ള നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്സ്കിൽ ചെയ്യുന്ന, അതിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിനെ നിങ്ങൾ ചൂസ് ചെയ്യുക, അവരുമായിട്ട് മുമ്പോട്ട് പോവുക. നമ്പർ 4, ടൈം. എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കാറ്റഗറിയാണ് ടൈം. ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പറയാനുള്ള ഒരു സംഭവമാണ് ടൈമാണ് നമുക്ക് ശരിക്കും മേടിക്കാൻ പറ്റുന്ന ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള സംഭവം. ടൈം മേടിക്കാൻ പറ്റുമെന്നൊക്കെ നിങ്ങളെല്ലാം വിധിക്കുന്നുണ്ടാകും, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ശരിക്കും ടൈം അത്രത്തോളം പ്രഷ്യസ് ആണ്. നമുക്ക് എവിടെയെങ്കിലും ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ചെയ്യണം, പക്ഷെ നമുക്ക് വേറെ ആളും ചെയ്തു തരാം, നമുക്ക് പൈസ കൊടുത്താൽ മതി, നമ്മൾ ടൈം ചെയ്യണം, നമ്മുടെ ടൈമാണ് നമ്മളവിടെ സേവ് ചെയ്യുന്നത്. ഇപ്പം ടൈം എന്നുള്ളൊരു ഫാക്ടർ നിങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് മുതൽ തിങ്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ടൈം ഇസ് ഗോൺ ഇറ്റ്സ് നോട്ട് ഗണ കം ബാക്ക്. ടൈം ആൻഡ് ടൈഡ് വെയ്റ്റ്സ് ഫോർ നോബഡി എന്ന് നമ്മൾ ഉച്ചയിലൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ടൈം പ്രഷ്യസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ ബിൽഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടാത്ത പല സന്ദർഭങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരാം. നിങ്ങൾക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോസിപ്പായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ ഡ്രാമാറ്റിക്കലായിട്ട് ഫീൽ ചെയ്യുന്ന പല ഇൻസ്റ്റൻസും വരാം. അത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറി നിങ്ങളുടെ ടൈം സേവ് ചെയ്ത് നിങ്ങളെ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്പർ 5, ലേണിംഗ്. ജീവിതം എന്നും പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ളത് വേണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞു വയ്ക്കാം. കൊച്ചിലെ സ്കൂളിലൊക്കെ പോയിട്ട് ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ ഇനി എനിക്ക് പഠിക്കേണ്ട ജോലി കിട്ടി എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ഒക്കെ വരും എന്ന് നമ്മൾ വളരെ ആശിച്ചിട്ടുണ്ട്. എനിക്ക് വന്ന് ജോലി കിട്ടി, പക്ഷേ ജോലി കിട്ടിയപ്പോൾ മനസ്സിലായത് ഇനിയും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ നമുക്കൊരു മൈൻഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അംഗിളുണ്ട്. പുള്ളി എപ്പോഴും ഇപ്പോൾ വളരെ ക്യൂരിയസ് ആയിട്ട് പുള്ളി പല കാര്യങ്ങളും പഠിക്കുന്നതായിട്ട്, ആ പ്രായത്തിൽ പോലും റിട്ടയറൊക്കെ ആയി പുള്ളി, എന്നാൽ പോലും പുള്ളി അത് പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് പുള്ളി പുള്ളിയുടെ ഒരു അപ്രോച്ചും വളരെ നല്ലതാണ്. പുള്ളിക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ പുള്ളി ഓപ്പണായിട്ട് പറയുമ്പോൾ എനിക്കത് അറിയില്ല, ഞാനത് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് അത് പറഞ്ഞു തരാമെന്ന് പുള്ളി പറഞ്ഞു തരാറുണ്ട്. നമ്മൾ മെജോറിറ്റി ആളുകൾ നമുക്ക് ഒരു ഈഗോയിസ്റ്റിക്കൽ, നമ്മുടെ മൈൻഡ് ഇപ്പോൾ നമ്മൾ പറയുമോ, നമുക്ക് കാര്യം അറിയില്ലെങ്കിൽ പോലും നമ്മളത് അറിയാമെന്ന് നടിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള ആൾക്ക്, ചില ആൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇവനത് കാര്യം ശരിക്കും മനസ്സിലായിട്ടൊന്നുമില്ല, വെറുതെ നടിക്കുന്നതാണെന്ന്. അപ്പം അങ്ങനെ നമ്മൾ നിൽക്കാതെ, നമ്മുടെ ലൈഫിൽ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അത് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനെ അത് വളരെയധികം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ശരിക്കും മാറ്ററായിട്ടുള്ള 5 കാര്യങ്ങൾ. സോ സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഇറ്റ് നൗ.